കൽപ്പറ്റ KSRTC ഗ്യാരേജ്, മിൽമ ഡയറി, ജില്ലാ ലീഗൽ മെട്രോളജി ഓഫീസ് എന്നിവിടങ്ങളിലേക്കുള്ള പ്രധാന റോഡിന്റെ ഇന്നത്തെ അവസ്ഥയാണിത്. തകർന്ന തരിപ്പണമായി കുണ്ടും കുഴികളും രൂപപ്പെട്ട റോഡിൽ യാത്ര ചെയ്യണമെങ്കിൽ തോണി തുഴയേണ്ട അവസ്ഥയാണ്. 1.5 കിലോമീറ്റർ ദൂരമുള്ള റോഡിലൂടെ പ്രായമായവർക്കും ഗർഭിണികൾക്കും ഇന്നത്തെ സാഹചര്യത്തിൽ യാത്ര ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. വാഹനങ്ങൾക്കുണ്ടാകുന്ന കേടുപാടുകൾ വേറെ. വർഷങ്ങളായി ചുഴലി നിവാസികളുടെ ദുർഗതിയാണിത്. ഇതുമാത്രമല്ല, ഒരു വണ്ടിക്കാർ ഉപ്പഞ്ഞോട്ട് വരുന്നതുമില്ല. ഒരു വണ്ടിക്കാരും വരുന്നില്ല. ഒരു രോഗിയെ കൊണ്ട് പോകാനും വയ്യ. രോഗികളായിക്കഴിഞ്ഞാൽ ആരെയും കൊണ്ടുപോകാനും പറ്റില്ല. ദുരിതത്തിലാണ് ഈ ഇത് കിടക്കുന്നത്. അതാണ് പറയാനുള്ളത് ഇതിനെപ്പറ്റി. ഇവിടെയുള്ള കൗൺസിലറാണ്, കൗൺസിലർ ഇതിലെ കൂടെ തന്നെ പോകണേം ചെയ്യണത്. ഇപ്പോഴതിനെപ്പറ്റി കാണില്ലാന്ന് നടിക്കുകയാണ്. അത് ചോദിച്ച് വാങ്ങാൻ കഴിവുള്ളവരുടെ കൗൺസിലർ വേണ്ട. ഇവിടെ അതില്ലാത്തൊരു കൗൺസിലർ ആയതുകൊണ്ടാണ് ഇങ്ങനെ പറ്റുന്നത്. ബാക്കി എല്ലാ സ്ഥലത്തും നന്നായി. ഒരു വണ്ടിക്കാർ ഇനി വരേയില്ല. ഇവിടെ ഉള്ളവർ ആഹ ദുരിതത്തിലുമാണ്. ഇതെവിടുന്ന ഈ മണ്ണ് വന്നേ? മണ്ണ് വന്നത് ആ മുകളിൽ പുതിയതായിട്ട് റോഡ് എടുത്തിട്ട് അവിടെ ആ മണ്ണാണ് ഫുള്ളായിട്ട് ഇങ്ങോട്ട് അവിടെ കുത്തിവലിച്ചു. മഴ ശക്തമായതോടെ റോഡിലാകെ ചെളിയും വെള്ളവും രൂപപ്പെട്ടു. കാൽനട യാത്ര പോലും ദുസ്സഹം. തെന്നി വീണും കുഴികളിൽ ചാടിയും ബൈക്ക് യാത്രികർ അപകടത്തിൽപ്പെടുന്നതും പതിവാണ്. റോഡിന്റെ ദുരവസ്ഥ കാരണം ഓട്ടോറിക്ഷക്കാർ യാത്രക്കാരുമായി ഇവിടേക്ക് വരാൻ മടിക്കുകയാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചില വണ്ടിക്കാര് വിളിച്ചാ വരുന്നില്ല. ഈ റോഡ് വളരെ മോശമാണ്. ആ മെയിൻ റോഡ് മുതൽ കൽപ്പറ്റ മുതൽ ഇവിടം വരെ ഇവിടെ മിൽമയൊക്കെ ഉള്ളതാ. മിൽമ ഇതിന്റെ മിൽമ പ്ലാന്റേഷൻ ഒക്കെ ഉള്ളതാ. എന്നിട്ട് വരെ ഈ റോഡ് ഇതുവരെ എത്രയോ വർഷങ്ങളായി ഇതിങ്ങനെ കിടക്ക. ഇതെവിടെ ഇപ്പൊ വന്ന പാർട്ടി തന്നെ അവിടെ ഇറങ്ങേണ്ടതാ. അവിടെ ചെളിയായതുകൊണ്ട് മൂപ്പര് അവിടെ ഇറങ്ങില്ല, ഇവിടെ ഇറങ്ങി. ഭയങ്കര ബുദ്ധിമുട്ടാണ് വരാന്. സ്കൂൾ തുറക്കാനിരിക്കെ വിദ്യാർത്ഥികൾ വെള്ളത്തിനോടും ചെളിയോടും മല്ലിട്ട് വേണം യാത്ര ചെയ്യാൻ. അത്യാവശ്യ സന്ദർഭങ്ങളിൽ രോഗികളെ ആശുപത്രിയിലെത്തിക്കാനും പ്രയാസമാണ്. 500-ലധികം കുടുംബങ്ങൾ ഈ റോഡിനെയാണ് ആശ്രയിക്കുന്നത്. റോഡിൻ്റെ ദുരവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കളക്ടർക്കടക്കം പരാതി നൽകാൻ ഒരുങ്ങുകയാണ് നാട്ടുകാർ. സീ മലയാളം ന്യൂസ്, വയനാട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.